morning, current affairs. Tuesday, December 17th. Tuesday, December 17th, newspaper we will discuss. അതില് ഫ്രണ്ട് പേജില് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ കുറിച്ചുള്ള ന്യൂസുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ എപ്പോഴെപ്പോഴും പറയുന്നതുകൊണ്ട് അതിന് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഫ്രണ്ട് പേജിൽ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് വിവരാവകാശ നിയമമാണ്. അത് 2005 ഇന്ത്യയിൽ നിലവിൽ വന്നൊരു നിയമമാണ്. അപ്പോ പബ്ലിക് ഡൊമൈനിൽ, അതായത് പബ്ലിക് ഓഫീസസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് അതൊക്കെ നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനാണ് വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ SA Bobde, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ കെൻട്രോ മൊമോത്തയെ കുറിച്ച് വലിയൊരു ആർട്ടിക്കിൾ ഉണ്ട് ന്യൂസ് പേപ്പറിൽ. കെൻട്രോ മൊമോത്ത നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞ ആളാണ്. BWF ഇപ്പം ടൂർ ഫൈനലൊക്കെ, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ വേൾഡ് ടൂർ ഫൈനൽസ് ഒക്കെ ഇപ്പം വിൻ ചെയ്തത് കെൻട്രോ മൊമോത്തയാണ്. എന്ത് മാത്രമല്ല, കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം ഇപ്പൊ ഡിസംബർ തീരാൻ പോയാണ്, ഈ വർഷം 11 ടൈറ്റിൽസ് ആണ് ബാഡ്മിന്റൺ ഇന്റർനാഷണൽ ടൈറ്റിൽസ് കെൻട്രോ മൊമോത്ത വിൻ ചെയ്തത്. വേൾഡ് നമ്പർ 1 ആണ്. ഇതൊരു റെക്കോർഡും കൂടിയാണ്. ഒരു വർഷം ഇന്റർനാഷണൽ ടൈറ്റിൽസ് 11 വിൻ ചെയ്ത വേറെ ഒരു പ്ലെയറും ഇല്ല. ഇപ്പൊ ജാപ്പനീസ് പ്ലെയർ ആയ കെൻട്രോ മൊമോത്ത വേൾഡ് നമ്പർ 1 അതേപോലെ റെക്കോർഡ് ബ്രേക്കിംഗ് പ്ലെയർ ആയി മാറിയിരിക്കുകയാണ് ബാഡ്മിന്റണിന്റെ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഐ ലീഗിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഐ ലീഗ് ഇന്ത്യയിലെ ഫുട്ബോൾ ലീഗാണ്. ഐ ലീഗ് എല്ലാവർക്കും അറിയാം. പിന്നീട് NBA എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും മികച്ച ബാസ്കറ്റ്ബോൾ ലീഗാണ്. NBA നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ, അത് US NBA നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ. പിന്നീട് NK Singhനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NK Singh ഇന്ത്യയുടെ 15th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനാണ്. NK Singh 15th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ബ്രൂക്ക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു കനേഡിയൻ കമ്പനിയാണ്. ഈ ബ്രൂക്ക് ഫീൽഡ് റിലയൻസ് ജിയോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ബ്രൂക്ക് ഫീൽഡ് ജിയോ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടവർ കമ്പനി നടത്തുന്നത്. അതായത് മൊബൈൽ ടവേഴ്സ് ഉണ്ടല്ലോ, മൊബൈൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടവർ വേണം. ആ ടവറുകളുടെ കമ്പനിയും ഏറ്റവും വലുത് റിലയൻസ് ജിയോയുടെ ആണ്. അപ്പൊ അത് ഫുള്ളായിട്ട് ബ്രൂക്ക് ഫീൽഡ് എന്ന് പറഞ്ഞ കനേഡിയൻ കമ്പനി വാങ്ങാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. തൽക്കാലം അത് വലിയ പ്രാധാന്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ക്വാർട്ടറിലെ GDP ഗ്രോത്ത് റേറ്റ് എത്ര പെർസെന്റേജ് ആയിട്ടാണ് കുറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. 4.5% ആയിട്ടാണ് ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ക്വാർട്ടർ. ഇപ്പൊ തേർഡ് ക്വാർട്ടർ ആണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വാർട്ടറിൽ GDP ഗ്രോത്ത് റേറ്റ് 4.5% ആയിട്ടാണ് കുറഞ്ഞത്. പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ ഇന്ത്യയുടെ ഈ വർഷത്തെ ഗ്രോത്ത് പ്രൊജക്ഷൻ 6.1% നിന്ന് 5% ആയിട്ട് കുറയ്ക്കുകയും ചെയ്തു. ഗ്രോത്ത് പ്രൊജക്ഷൻ 5% ആയിട്ട് കുറച്ചു. അപ്പം ഇന്ത്യയുടെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ GDP ഗ്രോത്ത് റേറ്റ് 5% ആയിട്ട് കുറയും എന്നൊരു ഇതുണ്ട്. അപ്പൊ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എക്സാമിൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർകാസ്റ്റിംഗ് അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എത്ര പെർസെന്റേജ് ആയിട്ടാണ് ഈ വർഷം കുറയുന്നതാണ്? 5% ആയിട്ട്. പിന്നെ SR Steel ആക്വിസിഷൻ ആഴ്സലോർമിത്തൽ കംപ്ലീറ്റ് ചെയ്തെന്ന് ഒരു ന്യൂസ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് റപ്സി കോഡ് പ്രൊസീഡിംഗ്സ് വെച്ച് SR Steel എന്ന് പറഞ്ഞ കമ്പനിയെ ആഴ്സലോർമിത്തൽ വാങ്ങി. 42,000 crore ഇന്ത്യയിലെ ബാങ്കുകൾക്ക് അതുവഴി കിട്ടി. അപ്പം ഇന്നലെ കൊണ്ട് ഏകദേശം ആഴ്സലോർമിത്തൽ വേൾഡിലെ ലാർജസ്റ്റ് സ്റ്റീൽ കമ്പനി ലക്ഷ്മി മിത്തലിന്റെ കമ്പനി ഈ SR Steel ആക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഒരു ന്യൂസ് ഉള്ളത്. പിന്നെ NEFT ചാർജസ് എല്ലാ ബാങ്കുകളും ഈ വർഷം നെക്സ്റ്റ് ഇയർ January 1st തൊട്ട് വേവ് ഓഫ് ചെയ്യണമെന്ന് RBI ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. NEFT നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇന്ത്യയിൽ ഇലക്ട്രോണിക്കലി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഒന്ന് NEFTയും ഒന്ന് RTGS. NEFT നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകും. വേൾഡ് പേജിൽ കരി ലാമിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. കരി ലാം എന്ന് പറയുന്നത് ഹോങ്കോങ്ങിന്റെ ലീഡറാണ്. ഇപ്പം വേൾഡില് ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ള സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ചൈനയുടെ പ്രദേശമായ ഹോങ്കോങ്. അപ്പം അവിടെ ഡെമോക്രസി വേണമെന്ന് പറഞ്ഞാണ് അവരുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അപ്പൊ ഹോങ്കോങ്ങിന്റെ ഭരണാധികാരിയാണ് ചൈനീസ് സപ്പോർട്ടുള്ള കാരി ലാം, CARRIE കാരി ലാം അല്ലേ. പിന്നീട് ബോറിസ് ജോൺസൺ, അദ്ദേഹത്തെ ഇപ്പം ബ്രിട്ടനിൽ വീണ്ടും വലിയ ഭൂരിപക്ഷത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ, ബ്രെക്സിറ്റ് അദ്ദേഹം ഇപ്പോൾ ഉടനെ നടപ്പാക്കും എന്നൊരു ന്യൂസ് ഉണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടന്റെ എക്സിറ്റ് ആണ് ബ്രെക്സിറ്റ്. പിന്നെ
അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ലിയോ വരാത്കർ. അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ലിയോ വരാത്കർ, ലിയോ വരാത്കർ, ലിയോ വരാത്കർ. ടർക്കി, ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തായിപ് എർഡോഗാൻ, RECEP, റെസെപ് തായിപ്, TAYYIP, തായിപ് എർഡോഗാൻ, ERDOGAN, റെസെപ് തായിപ് എർഡോഗാൻ. അതുപോലെ ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയാണ്, ANKARA, അങ്കാറ. ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയാണ്, അങ്കാറ. അതുപോലെ ഖത്തർ ഹോപ്പ്ഫുൾ ഓഫ് എൻഡിങ് റിഫ് വിത്ത് സൗദി അറേബ്യ എന്നൊരു ന്യൂസ് ഉണ്ട്. ഖത്തറും സൗദി അറേബ്യയും തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് പിന്നീട് ഈ പ്രോബ്ലംസിന്റെ മൂലം ഖത്തർ ഇടയ്ക്ക് വെച്ച് ഒപ്പെക്കിൽ നിന്ന് പിന്നീട് വിത്ഡ്രോ ചെയ്തിരുന്നു. ഒപ്പെക്, OPEC, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഇതിൽ നിന്ന് ഖത്തർ വിത്ഡ്രോ ചെയ്തിരുന്നു. അപ്പം അത് വലിയ ഖത്തർ തന്നെ അങ്ങനെ ഒറ്റ സൗദി അറേബ്യയും UAE ഒക്കെ ചേർന്ന് ഒറ്റപ്പെടുത്തിയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആകുന്നപ്പോൾ ഖത്തർ ഒരു ഹോപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഖത്തറിന്റെ ക്യാപിറ്റലാണ് ദോഹ. നെക്സ്റ്റ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത് ഖത്തറിന്റെ ക്യാപിറ്റലായ ദോഹയിൽ വെച്ചാണ്. അതുപോലെ NPR എക്സ്പാൻഷൻ അറിയിക്കുക, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ്, NPR എന്ന് പറയുന്നത്, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, NPR. പിന്നീട് ഇപ്പോഴത്തെ പുതിയ CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ റെഫ്യൂജീസ് ആയിട്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന നോൺ മുസ്ലിംസ് ആയിട്ടുള്ള മൈനോറിറ്റീസ്, അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ട കട്ട് ഓഫ് ഇയർ എന്ന് പറഞ്ഞാൽ, കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ December 31, 2014 മുമ്പ് ഇന്ത്യയിൽ സെറ്റിൽ ആയതായിരിക്കണം. ഡിസംബർ, അത് ആ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കണം, December 31, 2014 മുമ്പായിട്ട് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്ത ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നോൺ മുസ്ലിംസ് ആയിട്ടുള്ള മൈനോറിറ്റീസിനാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വഴിയുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നീട് ഗീതാ ഗോപിനാഥിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഗീതാ ഗോപിനാഥ് ചീഫ് എക്കണോമിസ്റ്റ് ആണ് പിന്നീട് IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആണ് ഗീതാ ഗോപിനാഥ്. പിന്നീട് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ചെയർപേഴ്സൺ ആണ് സയ്യദ് ഗയറുൽ ഹസൻ റിസ്വി. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ചെയർപേഴ്സൺ ആണ് സയ്യദ് ഗയറുൽ ഹസൻ റിസ്വി. ഞാൻ പറഞ്ഞിട്ടുള്ള SYED, സയ്യദ് ഗയറുൽ, GHAYORUL, ഗയറുൽ ഹസൻ, HASAN, ഹസൻ റിസ്വി, RIZBI. FRBM, ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. FRBM ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. FRBM ആക്ട്, ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ ബിബേക് ഡെബ്രോയിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ബിബേക് ഡെബ്രോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ഉണ്ട്, അതിന്റെ ചെയർപേഴ്സൺ ആണ്. പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ, PM EAC - PM എന്ന് എഴുതാറുണ്ട്. EAC - PM എന്ന് പറഞ്ഞാൽ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദ പ്രൈം മിനിസ്റ്റർ. EAC - PM, എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദ പ്രൈം മിനിസ്റ്റർ, അതിന്റെ ചെയർപേഴ്സൺ ആണ് ബിബേക് ഡെബ്രോയി, BIBEK, ബിബേക് ഡെബ്രോയി. ഇപ്പോ ലോക്സഭയിലും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും ഉള്ള ഒരു റിസർവേഷൻ എടുത്തു കളഞ്ഞു. ഏത് റിസർവേഷൻ ആണെന്ന് വെച്ചാൽ, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന് ലോക്സഭയിൽ 2 സീറ്റുകൾ റിസർവ് ചെയ്തിരുന്നു. ഓരോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ആ ജനസംഖ്യ അനുപാതികമായി സീറ്റുകൾ ഉണ്ട്. അപ്പൊ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു സീറ്റായിരുന്നു റിസർവ് ചെയ്തിരുന്നത്, ലോക്സഭയിൽ 2 സീറ്റ്, അതൊക്കെ എടുത്തു കളഞ്ഞു. അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിസർവേഷൻ ആണ് എടുത്തു കളഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടന്ന മാഡ്രിഡിൽ വെച്ചാണ്, ഇന്ത്യൻ്റെ ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നത് ഇപ്പം മാഡ്രിഡിൽ വെച്ചാണ്. മാഡ്രിഡ് ക്ലൈമറ്റ് ഇതായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് അറിയപ്പെടുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ, KYOTO, ക്യോട്ടോ പ്രോട്ടോകോൾ. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് ഏതെങ്കിലും എക്സാമിന് വെച്ചാൽ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എവിടെ വെച്ചാണ്, ക്യോട്ടോ എവിടെ വെച്ചാണ്, എവിടെയാണെന്ന് വെച്ചാൽ ജപ്പാനിലാണ് അറിഞ്ഞിരിക്കുക. ക്യോട്ടോ ജപ്പാനിലാണ്, KYOTO.
പിന്നെ ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ബില്ലിന്റെ പേര്, പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിന്റെ പേര് വന്നിരിക്കുക, പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2019. പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2019. ആ ബിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് കൊടുത്ത കമ്മിറ്റിയുടെ ഹെഡ് ബി എൻ ശ്രീകൃഷ്ണ. ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ, പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് നടപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ പേരാണ് ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് ഉണ്ടായിട്ടില്ല, അത് നിയമം പാസ്സായാലേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയുടെ നെക്സ്റ്റ് ആർമി ചീഫ് മനോജ് മുകുന്ദ് ആയിരിക്കും. ലെഫ്റ്റനന്റ് ജനറൽ മനോജ് മുകുന്ദ് നരവാണെ. ലെഫ്റ്റനന്റ് ജനറൽ മനോജ് മുകുന്ദ് നരവാണെ, NARAVANE, അദ്ദേഹമായിരിക്കും പുതിയ ആർമി ചീഫ്. ബിപിൻ റാവത്ത് ഇപ്പൊ ആർമി ചീഫാണ്. അദ്ദേഹം ഉടനെ തന്നെ റിട്ടയർ ആവും. ഈ December 31st ഡിസംബർ ആവും. അപ്പൊ പകരം വരുന്നത് മനോജ് മുകുന്ദ് നരവാണെ, NARAVANE. അമിതാഭ ബാഗ്ചി, DSE പ്രൈസ് 2019. ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട സൗത്ത് ഏഷ്യ കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഇംഗ്ലീഷ് ബുക്കുകൾ എഴുതുന്ന ആൾക്കാർക്ക് സൗത്ത് ഏഷ്യയിൽ കൊടുക്കുന്ന ഒരു ലിറ്ററേച്ചർ അവാർഡാണ് DSE പ്രൈസ്. അപ്പൊ DSE പ്രൈസ് 2019 വിൻ ചെയ്ത് അമിതാഭ ബാഗ്ചി, BAGCHI. ഹാഫ് ദ നൈറ്റ് ഈസ് ഗോൺ എന്ന് പറഞ്ഞ നോവലിന്, അമിതാഭ ബാഗ്ചിക്ക് DSE പ്രൈസ് 2019 കിട്ടിയത്. അപ്പം ഇത് ട്യൂസ്ഡേ ന്യൂസ് പേപ്പർ അത്രയാണുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് സാറ്റർഡേയിൽ ഒരു ന്യൂസ് പേപ്പർ പെൻഡിംഗ് ഉണ്ട്. സാറ്റർഡേ ന്യൂസ് പേപ്പറിൽ ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി ലീഡറായ ബോറിസ് ജോൺസൺ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ന്യൂസ് ഉണ്ട്. ബ്രിട്ടനിൽ, നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭ പോലെ ബ്രിട്ടനിലെ ഉള്ള ലോവർ ഹൗസാണ് ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസിലേക്കുള്ള ഇലക്ഷൻ ആണ് നടന്നത്. ഹൗസ് ഓഫ് ലോർഡ്സ് ഉണ്ട് അവിടെ വേറൊരു ഹൗസ്. അത് ഇന്ത്യയുടെ രാജ്യസഭയ്ക്ക് തുല്യമാണ്. അവിടെ ജനങ്ങളല്ല ഇലക്ട് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ഇലക്ട് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ് ഹൗസ് ഓഫ് ലോർഡ്സിലുള്ളത്, ഇന്ത്യയിലെ രാജ്യസഭ പോലെ. അപ്പൊ ഹൗസ് ഓഫ് കോമൺസിലേക്കുള്ള ഇലക്ഷൻ ആണ് ഇപ്പൊ നടന്നത്. പിന്നെ ഇന്ത്യ ജപ്പാൻ സമ്മിറ്റ് പോസ്റ്റ്പോൺ ചെയ്തതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അതിപ്പം ഉടനെ അടുത്ത വർഷം 2020 ജാനുവരി ഫെബ്രുവരി ടൈമിൽ നടക്കും എന്നുള്ള ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ ജപ്പാൻ ആനുവൽ സമ്മിറ്റ് ഗുവാഹട്ടിയിൽ വെച്ചാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് അത് പോസ്റ്റ്പോൺ ചെയ്തത്. ഗുവാഹട്ടിയിലൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ അറിയാം, ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന് അഗെയിൻസ്റ്റായിട്ട് വലിയ അജിറ്റേഷൻസ് നടക്കുകയാണ്. പിന്നെ മൈൻഡ് മാസ്റ്റർ എഴുതിയതായിരുന്നു, എല്ലാവർക്കും അറിയാം. വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ, ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ, ഇന്ത്യയുടെ ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദാണ് മൈൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ചെസ് ബുക്ക് എഴുതിയത്, സോറി ഓട്ടോബയോഗ്രഫി എഴുതിയത്. പിന്നീട് ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ, അനുരാഗ് താക്കൂർ ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിനാൻസ് ആണ്. ഫിനാൻസിന്റെ സഹമന്ത്രിയാണ്, ഫിനാൻസിന്റെ മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, നിർമ്മലാ സീതാരാമൻ, ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ഫിനാൻസ് മിനിസ്റ്റർ. ഇത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിനാൻസ് ആണ്, സഹമന്ത്രി അനുരാഗ് താക്കൂർ. പിന്നെ മൂഡീസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. മൂഡീസ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് 5.6% ആയിട്ട് കട്ട് ചെയ്തു. അപ്പൊ ചോദിക്കാം, മൂഡീസിന്റെ ലേറ്റസ്റ്റ് ഫോർകാസ്റ്റിംഗ് അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എത്ര പെർസെന്റേജ് ആയിട്ട് കുറഞ്ഞു, എത്ര പെർസെന്റേജ് ആയിട്ട് കുറയുമെന്നാണ്? 5.6% ആയിട്ട് ഈ വർഷത്തെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കുറയുമെന്നാണ് മൂഡീസ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. മൂഡീസ് ഇസ് എ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ബേസ്ഡ് ഇൻ USA. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്, യൂറോപ്യൻ യൂണിയന് രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കമ്മീഷനും യൂറോപ്യൻ കൗൺസിലും ചേർന്നാണ്, യൂറോപ്യൻ കമ്മീഷനും യൂറോപ്യൻ കൗൺസിലും ചേർന്നാണ് യൂറോപ്യൻ യൂണിയൻ. ആ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റാണ് ഉർസുല URSULA ഉർസുല വോൺ, VON, ഡെർ DER, ലേൻ LEVEN, ഉർസുല URSULA ഉർസുല വോൺ, VON, DER കഴിഞ്ഞിട്ട് LEVEN. അതാണ് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ചാൾസ് മൈക്കൽ, അപ്പൊ യൂറോപ്യൻ കമ്മീഷനും യൂറോപ്യൻ കൗൺസിലും ചേർന്നാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ചാൾസ് മൈക്കൽ. പിന്നെ അൾജീരിയയുടെ പുതിയ അൾജീരിയ എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. അൾജീരിയയുടെ ക്യാപിറ്റലാണ് അൾജിയേഴ്സ്, ALGIERS, അൾജിയേഴ്സ്. അൾജീരിയയുടെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റായിട്ട് ഇലക്ടഡ് ആയത് അബ്ദൽ മജീദ് ABDEL. മജീദിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയായിരിക്കും, സോറി മജീദ് എന്നാണ്, MADJID, അബ്ദൽ മജീദ് ടെബോൺ, TEBBOUNE. ABDEL, MADJID,
TEBBOUN അൽജീരിയയുടെ പുതിയ പ്രസിഡന്റ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ കമൽനാഥ് ആണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ കമൽനാഥ്. ഫ്രഞ്ച് അംബാസഡർ ടു ഇന്ത്യ, ഫ്രാൻസിന്റെ അംബാസഡർ ടു ഇന്ത്യ ആണ് ഇമാനുവൽ ലിനെയൻ. ഇമാനുവൽ ലിനെയൻ, LENAIN. ഇമാനുവൽ ലിനെയൻ ആണ് ഫ്രഞ്ച് അംബാസഡർ ടു ഇന്ത്യ. FTA എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, FTA സ്വതന്ത്ര വ്യാപാര കരാർ, അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാർ എന്നാണ് പിന്നീട് FTA പറയുന്നത്. രാജ്യങ്ങൾ തമ്മിലാണ് FTA ഉള്ളത്, സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുന്നത്. സ്റ്റാഗ്ഫ്ലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റാഗ്ഫ്ലേഷൻ എന്നൊരു ടേം ന്യൂസ് പേപ്പറിലുണ്ട്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഹൈയും ഗ്രോത്ത് സ്ലോയും അൺഎംപ്ലോയ്മെന്റ് ഹൈയും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ഹൈ, ഗ്രോത്ത് സ്ലോ, അൺഎംപ്ലോയ്മെന്റ് ഹൈ, ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടാകുന്ന അവസ്ഥയാണ് സ്റ്റാഗ്ഫ്ലേഷൻ. STAGFLATION, STAGFLATION, സ്റ്റാഗ്ഫ്ലേഷൻ. പിന്നീട് ആക്സസിബിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ നടപ്പാക്കുന്ന മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ നടപ്പാക്കുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പബ്ലിക് പ്ലേസസ് ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് ഇപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റിലോട്ട് പോയാൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ട് ഒരാളിന് നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് അവിടെ ബ്രെയിലി ലിപിയിലുള്ള സൈൻ ബോർഡുകൾ, നെയിം ബോർഡുകൾ, കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെ ഇന്ത്യയിലെ പബ്ലിക് ഓഫീസസ് മുഴുവൻ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ആക്സസിബിൾ ഇന്ത്യ. അറിഞ്ഞിരിക്കണം, ആക്സസിബിൾ ഇന്ത്യ. ഏഞ്ചല മെർക്കൽ വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വുമൻ ആയിട്ട് വീണ്ടും സെലക്ട് ചെയ്യപ്പെട്ടു. ഫോർബ്സ് മാഗസിനാണ് വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വിമന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ മോസ്റ്റ് പവർഫുൾ വുമൻ ഏഞ്ചല മെർക്കൽ, വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വുമൻ. ഇന്ത്യയിൽ നിന്ന് നിർമ്മലാ സീതാരാമൻ, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ, അതിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ പിന്നെ ഇപ്പോ റേപ്പ് വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാസ്റ്റർ ജസ്റ്റിസ് കൊടുക്കുന്നതിന് വേണ്ടി, ഫാസ്റ്റർ ഡെലിവറി ഓഫ് ജസ്റ്റിസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്രൈംസ് നടപ്പാക്കുന്ന ആൾക്കാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പിന്നീട് എല്ലാ ട്രയൽസും 21 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ദിശ ആക്ട് എന്ന് പറയുന്ന ആക്ട് നടപ്പാക്കിയത് ഏത് ഗവൺമെന്റ് ആണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ്. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് നടപ്പാക്കിയ ആക്ട് ആണ് ദിശ ആക്ട്. ഇപ്പൊ മരിച്ചുപോയ പെൺകുട്ടിയുടെ പേരിലാണ് ദിശ ആക്ട് ഉണ്ടാക്കിയത്. ദിശ ആക്ട് അനുസരിച്ച് 21 days കൊണ്ട് പിന്നീട് റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾക്ക് പിന്നീട് എല്ലാ ജസ്റ്റിസും ഉറപ്പുവരുന്നതിന് വേണ്ടി എല്ലാ ട്രയൽസും കംപ്ലീറ്റ് ചെയ്ത് അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നതിനായിട്ടുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള പിന്നീട് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദിശ ആക്ട് എന്ന് പറയുന്ന സംഭവം. പിന്നീട് മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ കോൺറാഡ് സക്മയാണ്. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ കോൺറാഡ് സക്മ, മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നീട് വന്ദേ ഭാരത് എക്സ്പ്രസ്, ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ, ഞാനത് പറഞ്ഞിട്ടാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടാക്കുന്നത് ചെന്നൈയിലെ ICF ആണ്, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു വർഷം 4 Grand Slam ടെന്നീസ് ടൂർണമെന്റുകളാണ് നടക്കുന്നത്. അതിലെ ആദ്യത്തേതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ Grand Slam ടെന്നീസ് ടൂർണമെന്റുകൾ. ഇപ്പൊ നിലവിലുള്ള അതിലെ ചാമ്പ്യൻ നൊവാക് ഡോക്കോവിച്ച് ആണ്, DJKOVIC, നൊവാക് ഡോക്കോവിച്ച്. ഗോൾഫിലെ ഒരു ടീം ടൂർണമെന്റ് ആണ് പ്രസിഡന്റ്സ് കപ്പ്. പ്രസിഡന്റ്സ് കപ്പിൽ പങ്കെടുക്കുന്ന USA വേൾഡ് ടീമുമാണ്, USA വേൾഡ് ടീമും. ഇന്ത്യയുടെ ചെസ് ഫെഡറേഷൻ ആണ് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ, AICF, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ, AICF. ഇപ്പോ ഡോപ്പിംഗിന്റെ പേരിൽ ഇന്റർനാഷണലി ബാൻ ചെയ്യപ്പെട്ട രാജ്യം ഏതെന്ന് ഏതെങ്കിലും എക്സാമ്പിൾ ചോദിച്ചാൽ വാഡ, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയാണ് അവർ ബാൻ ചെയ്തത്. അത് റഷ്യയാണ്. വാഡ, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി, റഷ്യയാണ് ബാൻ ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ UPI എന്താണ് പറഞ്ഞിരിക്കുക, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞതാണ് NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI ആണ് UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ഇന്ത്യയിൽ നടപ്പാക്കിയത്. RTGSന്റെ സഹായത്തോടെയാണ് UPI വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ ടൈമിൽ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇതുപയോഗിച്ച്. മൊബൈൽ
ആപ്പുകൾ ഒരുപാടുണ്ട്. ഇതിന്റെ ബേസിലുള്ള ഗൂഗിൾ പേ ആണ് അതിൽ ഏറ്റവും ലീഡ് ചെയ്ത് നിൽക്കുന്നത്. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബീം ആപ്പ്, BHIM ബീം ആപ്പ്, Paytm, ഇതെല്ലാം അതിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഗൂഗിളിന്റെ എൻഡോഴ്സ്മെന്റ് കിട്ടി. US ഇതുപോലെ ഒരു സംഭവം ഇതുവരെയും ഇല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ എല്ലാ UPയുടെ അതേ മാതൃകയിൽ ഗൂഗിൾ US അതുപോലെ ഒരെണ്ണം നടപ്പാക്കണമെന്ന് ഫെഡറൽ റിസർവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ലോകത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക്, അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ആണ്. അത് ഇന്ത്യക്ക് അഭിമാനകരമാണെന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തായിരുന്നു. കാരണം ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു സംഭവം അമേരിക്കയിലില്ല. അത് അവിടെ നടപ്പാക്കണമെന്ന് ഗൂഗിൾ പോലുള്ള ഒരു കമ്പനി, അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ആയ ഇന്ത്യയുടെ റിസർവ് ബാങ്കിന് തുല്യമാണ്, അമേരിക്കയിലെ ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത്, അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ചെയിൻ കഫേ കോഫി ഡേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ചെയിൻ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഹേഗിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. നെതർലാൻഡ്സിലെ ഹേഗ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. പിന്നീട് ഡൗണിംഗ് സ്ട്രീറ്റ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ റെസിഡൻസ് നിൽക്കുന്ന സ്ഥലമാണ് ഡൗണിംഗ് സ്ട്രീറ്റ്, DOWNING, ഡൗണിംഗ് സ്ട്രീറ്റ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ റെസിഡൻസ്. ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ജസീന്ത ആർഡേൻ, ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ജസീന്ത, JACINDA ജസീന്ത ആർഡേൻ, ARDEN. മഹാതിർ മുഹമ്മദ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ, മഹാതിർ മുഹമ്മദ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ്, മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ മഹാതിർ മുഹമ്മദ്. NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഗവൺമെന്റ് ബോഡിയാണ് NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ചെയർപേഴ്സൺ പ്രിയം കനുങ്കോ, PRIYANK പ്രിയം കനുങ്കോ, KNOONGO പ്രിയം കനുങ്കോ. പിന്നീട് ജയശങ്കർ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ ആണ് ജയശങ്കർ. ക്വാഡ്, ക്വാഡ് എന്ന് പറഞ്ഞ നാല് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, ക്വാഡ്രിലാറ്ററൽ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ക്വാഡ്. ക്വാഡിൽ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ. IORA ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ. ഇപ്പൊ രാജ്യസഭയുടെ എത്രാമത്തെ സെഷൻ ആണ് കഴിഞ്ഞത്? 250th സെഷൻ ഓഫ് രാജ്യസഭ, 250th സെഷൻ ഓഫ് രാജ്യസഭയാണ് ഇപ്പൊ കഴിഞ്ഞത്, 250th സെഷൻ രാജ്യസഭയുടെ. പിന്നീട് NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതിന്റെ ചെയർപേഴ്സൺ, സോറി, അതിന്റെ ഡയറക്ടർ YC മോഡി, NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ YC മോഡിയാണ്. YC മോഡി. ജൽശക്തി മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്, ഫാസ്റ്റ് ടാഗ്, ഇന്ത്യയിലെ എല്ലാ ടോൾ പ്ലാസകളിലും ഇനി മുതൽ എല്ലാ വാഹനങ്ങളിലും ഫാസ്റ്റ് ടാഗുകൾ ഉപയോഗിച്ച് മാത്രമേ ക്യാഷ് പേയ്മെന്റുകൾ നടത്താൻ പറ്റൂ. അതിനായിട്ടുള്ള ഒരു RFID ടാഗാണ് ഫാസ്റ്റ് ടാഗ്. നാഷണൽ ഗംഗാ കൌൺസിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയർമാനാണ് നാഷണൽ ഗംഗാ കൌൺസിലിന്റെ. നാഷണൽ ഗംഗാ കൌൺസിൽ ഗംഗ, ഇന്ത്യയുടെ നാഷണൽ റിവറായ ഗംഗയുടെ റീജുവനേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നാഷണൽ ഗംഗാ കൌൺസിൽ. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, ഹർഷവർദ്ധൻ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ, RK സിംഗ് പവർ മിനിസ്റ്റർ, പ്രഹ്ലാദ് പട്ടേൽ കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്റർ, ഹർദീപുരി സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആൻഡ് ഹൌസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ, രണ്ടും ഹർദീപുരിയാണ്. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ്, മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ്. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും പൈപ്ഡ് വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ഗവൺമെന്റ് സ്കീമാണ് ജൽ ജീവൻ മിഷൻ. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും പൈപ്ഡ് വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിന്, 2024 പൈപ്ഡ് വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീം. ഇപ്പൊ ഇത്രയാണ് കറണ്ട് അഫയേഴ്സ്, പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. താങ്ക് യു.